ഒരു ഉടമ്പടി ആക്കി ചോദ്യം എത്തി നോക്കുമ്പോൾ ഭയങ്കര പുകയായിരുന്നു. ഇതിന് നേരെ ശക്തമായ എറാണ്. ഇത് നല്ല പവർഫുൾ ബോംബ് തന്നെയാണെന്ന് വേണം കണക്കാക്കാൻ. ഇത് വളരെ കരിങ്കൽ ഭിത്തി, നല്ല സ്ട്രോങ് ഭിത്തിയായതുകൊണ്ട് മറ്റവരുണ്ടായി. അവരുടെ ലക്ഷ്യം ഓഫീസിന് നേരെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ പോലീസുകാർ ഇരിക്കുന്നുണ്ടായിരുന്നു ഗേറ്റ് ഫ്രണ്ട് ഗേറ്റ്. അപ്പൊ അവിടെ മൂന്ന് പോലീസുകാരുള്ളതുകൊണ്ട് പിന്നെ പോലീസുകാർ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് പോയില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് പിന്നെ ഈ ഗേറ്റ് എടുത്ത് കൃത്യമായി ഗേറ്റ് പൂട്ടിയിരിക്കുക. അപ്പൊ ഗേറ്റിന്റെ ഇവിടെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഓഫീസിനെ ലക്ഷ്യം വെച്ച് എറിഞ്ഞിട്ടുള്ളതാണ്. അപ്പോഴേക്കും അവിടെയുള്ള പോലീസുകാരിങ്ങോട്ട് കൂടി അപ്പൊ പിന്നെ ഇവിടെയുള്ള ഈ ആളുകൾ അപ്പുറത്തെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സി സി ടി വി നോക്കി. ഞാൻ ഇവിടെയാണല്ലോ താമസിക്കുന്നത്, നമ്മുടെ ഫ്ലാറ്റിൽ. ഞാനിത് അറിഞ്ഞ ഇവിടുന്ന് ഓഫീസ് വിളിച്ചു പറഞ്ഞ അന്വേഷിച്ച് ഞാനിവിടെ എത്തി. ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് കേരളത്തിൽ നടക്കുന്ന അക്രമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഒരു അനുകരണമാണ്. തീർച്ചയായിട്ടും, അല്ലാണ്ട് വെറുതെ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കില്ല. ഇത് എ കെ ജി സെന്ററിന് നേരെ ആക്രമണം നടത്തുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടിരുന്നു. അതിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം പരിശോധിച്ച് കണ്ടെത്തുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ നിലയിൽ എ സി ടി വിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് കണ്ടെത്താൻ കഴിയും എന്നുള്ളത് വളരെ ഭീകര പ്രവർത്തനം. അധികം ജന ക്രൗഡ് നല്ല രണ്ടോ മൂന്നാളുകൾ വിചാരിച്ചാൽ അവരുടെ ഇടയിൽ വന്നൊന്ന് ബോംബെറിയാൻ, ഇതൊരു ഭീകര പ്രവർത്തനം തന്നെയാണ്. അത് കോൺഗ്രസ് ആയി ആസൂത്രണം ചെയ്ത് കോൺഗ്രസ്സുകാരെ നടത്തിക്കുന്നത്. കോൺഗ്രസ് അറിയാണ്ടൊന്നും ഇത്തരം സംഭവം നടക്കില്ല. ഈ സെമി കടറിന്റെ പുതിയ പതിപ്പാണ് ഇത്, അതിന് വേണം കണക്കാക്കാൻ. അല്ലാതെ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങളിലേക്ക് പോകില്ല. കുറച്ചുകാലമായി അവർ ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം കോൺഗ്രസായി സംഘടിപ്പിക്കുന്നുണ്ട്. കടുത്ത കയ്യ്, അതായത് എന്തും ചെയ്യാൻ മടിക്കാത്ത